ലോക കേരളസഭ കഴിഞ്ഞതോടെ ഏറെ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അനിത പുലേൽ ഒറ്റയ്ക്കല്ല, അനേകം പിൻഗാമികൾ അവർക്കൊപ്പമുണ്ട്. എന്തിനേറെ യുകെയിൽ പോലും അനിത പുലേൽ അംഗമായിരുന്ന പ്രവാസി മലയാളി ഫെഡറേഷന്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ലോക കേരളസഭ അംഗമാണെന്ന് ധാരണ സൃഷ്ടിച്ച് ഇത്തവണയും സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ അനിതയ്ക്കും യുകെയിലെ പിന്തുണക്കാരോ പിൻഗാമികളോ ഉണ്ടെന്നതാണ് സത്യം. അഥവാ അനിത അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യം അതേവിധം അനുവർത്തിക്കാൻ തയ്യാറായതും യുകെയിലെ മുൻ ലോക കേരളസഭ അംഗമാണെന്നതും ഏറെ സമാനത സൃഷ്ടിക്കുന്നു. അനിത ചെയ്ത അതേ കാര്യം തന്നെയാണ് CPM അനുഭാവിയായ യുകെയിലെ മുൻ ലോക കേരളസഭ അംഗവും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ തന്റെ ചിത്രവും പേരും അടിക്കുറിപ്പും തെറ്റായി പ്രചരിപ്പിച്ച സംഘടനകൾക്കെതിരെ പൊതുസമൂഹത്തിൽ തുറന്നു പറയാനുള്ള ബാധ്യതയുള്ള കാര്യം പോലും അവർ മറന്നു പോവുകയാണ്. താൻ ഇപ്പോൾ ലോക കേരളസഭ അംഗമാണെന്നാണ് അനിത പറയുന്നത്. യുകെയിലെ പിന്മുറക്കാരും പറയാതെ പറയുന്നതും ഇത് തന്നെ. മാത്രമല്ല അനിത കുഴപ്പത്തിലാക്കിയ പ്രവാസി മലയാളി ഫെഡറേഷൻ തന്നെയാണ് യുകെയിലെ പിന്മുറക്കാരെയും കുഴപ്പത്തിലാക്കിയത് എന്ന് യാദൃച്ഛികമാണ്. ഒരു പക്ഷേ യുകെയിലെ CPM ഫെഡറേഷനുകളായ സമീഷയിലെയും കൈരളിയിലെയും ഉൾപ്പേരിൽ മുൻ ലോക കേരളസഭ അംഗം മനഃപൂർവ്വം വലിച്ചിഴക്കപ്പെട്ടിരിക്കാനും സാധ്യതയേറെയാണ്. കാരണം ഇതുവരെ പ്രവാസി മലയാളി ഫെഡറേഷനൊപ്പം പേര് കണ്ടിട്ടില്ലാത്ത യുകെയിലെ അംഗം ഇപ്പോൾ ആ സംഘടനയിലേക്ക് ഓടിക്കയറിയതും ദുരൂഹമാണ്. മനഃപൂർവ്വം അവഹേളിക്കാൻ ഇതിലും നല്ല വഴിയില്ലെന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യവുമല്ല. മാത്രമല്ല അപേക്ഷ നൽകിയിട്ടും ഇത്തവണ സമീഷയിൽ നിന്നും ഒരാൾ പോലും ലോക കേരളസഭയിൽ എത്തരുത് എന്നും യുകെയിലെ കൈരളി വിഭാഗക്കാർക്ക് നിർബന്ധവുമായിരുന്നു. ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിലേറെ പേർ ഇത്തവണയും ലോക കേരളസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ഫ്രാക്ഷനുകൾ തമ്മിലുള്ള ഉൾപോരിന് വ്യക്തമായ തെളിവാണ്. അനിത വഴി വിവാദത്തിലായ പ്രവാസി മലയാളി ഫെഡറേഷന്റെ യൂറോപ്പ് കുടുംബ സംഗമത്തിലാണ് സ്ഥാനം പോയ യുകെയിലെ അംഗത്തെ നിലവിലെ ലോക കേരളസഭാംഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറ്റലിയിലെ സിസിലിയിലുള്ള പാർട്ടിയിലാണ് ഇന്നലെ പ്രവാസി മലയാളി ഫെഡറേഷൻ യൂറോപ്പ് കുടുംബ സംഗമം നടന്നുവെന്ന് വ്യാപിച്ചിരിക്കുന്നത്. യുകെയിൽ നിന്നും ആരെങ്കിലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തോ എന്നും വ്യക്തമല്ല. പ്രവാസി മലയാളി ഫെഡറേഷൻ അനിത മുൻകൈയെടുത്ത് യുകെയിൽ പ്രവർത്തനം തുടങ്ങാൻ മുൻ യുക്മ പ്രസിഡന്റ് അടക്കമുള്ളവർ തയ്യാറായതാണെങ്കിലും കൂടെ വന്നവർ പാലം വലിച്ചതിനാൽ മുൻ യുക്മ പ്രസിഡന്റിന്റെ മോഹം നടക്കാതെ പോകുകയായിരുന്നു. അതിനിടയിൽ അനിത വഴി വിവാദമുണ്ടായതോടെ പ്രവാസി മലയാളി ഫെഡറേഷന് യുകെയിലും സ്വാഭാവികമായും മൗനത്തിലായി. അതിനിടയിലാണ് യുകെയിൽ നിന്നും വീണ്ടും 9 അംഗങ്ങളടങ്ങിയ ദേശീയ കമ്മിറ്റി പ്രഖ്യാപനം ഉണ്ടാകുന്നതും മുൻ ലോക കേരളസഭ അംഗത്തെ പ്രത്യേക ചുമതലയൊന്നും നൽകാതെ അവതരിപ്പിച്ചിരിക്കുന്നതും. രേഖകളിൽ താൻ ഇപ്പോഴും ലോക കേരളസഭ അംഗമാണെന്നും താൻ അനിതയ്ക്ക് 100% യോഗ്യതയുണ്ടെന്നും, കാരണം ലോക കേരളസഭയുടെ വെബ്സൈറ്റിലെ അംഗങ്ങളുടെ പട്ടികയിൽ അനിതയുടെ പേര് തന്നെയാണ് ഇറ്റലിയിൽ നിന്നുള്ള പ്രതിനിധിയായി ചേർത്തിരിക്കുന്നത്. പുതിയ അംഗങ്ങളെ ചേർത്ത് സംബന്ധിച്ച് സമ്മേളനം കഴിഞ്ഞിട്ടും പൊതുജനത്തിന് കാര്യമായ വിവരം ലഭിച്ചിട്ടില്ല. സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ പൊരുത്തക്കേട് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും 4 കോടി മുടക്കി നടത്തിയ സമ്മേളന നടത്തിപ്പുകാർക്ക് അംഗങ്ങളുടെ പേരൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിരിക്കുന്നത് ഒരു പക്ഷേ അനിതയെപ്പോലെ പലർക്കും കറങ്ങി നടക്കാൻ അവസരം ആയിക്കോട്ടെ എന്ന ധാരണ കൊണ്ടാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാരണത്താൽ തന്നെയാണ് പ്രവാസി മലയാളി ഫെഡറേഷൻ യൂറോപ്പ് കുടുംബസംഗമത്തിന് യുകെയിലെ പ്രതിനിധിയെ വിശേഷിപ്പിക്കാൻ ഒരു സ്ഥാനപ്പേര് ലഭിച്ചതും. കോടികൾ മുടക്കി കൊട്ടിയാഘോഷിക്കപ്പെട്ട റീബിൽഡ് കേരളയിലും ഒടുവിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. റീബിൽഡ് എവിടെ വരെ ആയി എന്ന് തിരക്കി ചെന്നവർക്ക് ഔദ്യോഗികമായ വെബ്സൈറ്റിൽ നിന്നും ഒരു വിവരവും ലഭിക്കാനായില്ലായിരുന്നു. ഒടുവിൽ മാധ്യമ വാർത്തകളെ തുടർന്നാണ് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോലും ഉത്തരവാദപ്പെട്ടവർ തയ്യാറായത്. താൻ സാങ്കേതികമായി ഇപ്പോഴും ലോക കേരളസഭ അംഗമാണെന്ന് പലരുടെയും അവകാശവാദം. ഇതിനായി അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ലോക കേരളസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ മെമ്പർ ലിസ്റ്റും. മാത്രമല്ല കാലാവധി കഴിഞ്ഞവർക്ക് ഇതുവരെ അത് സംബന്ധിച്ച് അറിയിപ്പ് നൽകണമെന്ന മാന്യത ലോക കേരളസഭ നടത്തിപ്പുകാർക്ക് തോന്നിയിട്ടില്ല. തുടക്കത്തിൽ പുതിയ അംഗങ്ങളുടെ പേര് വിവരവും അവർ പ്രതിനിധീകരിക്കുന്ന രാജ്യവും മേഖലയും ഒക്കെ വേർതിരിച്ച് മാധ്യമപ്രവർത്തകർ നൽകിയിരുന്നെങ്കിലും 3rd edition ആയ ആ പതിവ് നിർത്തിയിരിക്കുകയാണ്. ലോക കേരളസഭ നടത്തിപ്പുകാരായ കേരള സർക്കാർ ഇതൊക്കെ എങ്ങനെ മതിയെന്ന ചിന്ത കൊണ്ടാണെങ്കിൽ അനിതയെപ്പോലുള്ള അവതാരങ്ങൾ വീണ്ടും കറങ്ങി നടക്കാൻ സർക്കാർ തന്നെ ഒരു അവസരം നൽകുകയല്ലേ എന്ന് കരുതിയാലും അധികമാവില്ല.